പ്രസംഗത്തിൽ ഉടനീളം അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എന്താണ് കോൺഗ്രസിന്റെ എം പിമാർ ലോക്സഭയിലും രാജ്യസഭയിലും എടുത്ത നിലപാട്? അവരുടെ ദേശീയ അധ്യക്ഷൻ എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഭാരത് ന്യായ യാത്ര നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു വാക്കെങ്കിലും പറയാതിരുന്നത്? ഇതൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കെ സുധാകരനും ഇന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പോലും പറയുന്നത് ഇത് കേന്ദ്ര നിയമമാണ്, നടപ്പിലാക്കേണ്ടിവരും, കേരളത്തിന് മാത്രം മാറി നിൽക്കാനാകില്ല എന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് സി പി എമ്മും ഇടതുപക്ഷവും ഇവിടെ അത് നടപ്പിലാകില്ല എന്ന് പറയുന്നത് എന്ന് മുഖ്യമന്ത്രി ഇന്ന് കൃത്യമായി തന്നെ വിശദീകരിച്ചു. രാഷ്ട്രീയം അതാണ്. ഇവിടെ വലിയ നിയമങ്ങൾ ഉണ്ടായിട്ടും കരു നിയമങ്ങൾ ഉണ്ടായിട്ടും ബ്രിട്ടീഷുകാർ പോലും തോക്കുകൾ കൊണ്ട് നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടും നടപ്പിലാകാതെ ഓടേണ്ടി വന്ന ഒരു ഘട്ടമാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി. അവിടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാകില്ല എന്ന് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അത് അതിനെ പരിഹാസത്തോടുകൂടി നോക്കിക്കാണുന്ന കോൺഗ്രസ്സിന് സ്വയം ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥത ശരിക്കും ആർക്കാണ്? ഇതിലെ രാഷ്ട്രീയ വശത്തിലോട്ട് ഞാൻ കടക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ അതിലൊരു കാര്യം ഞാൻ പറയാം. കേരളത്തിലെ മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും വെസ്റ്റ് ബംഗാളിലെ മുഖ്യമന്ത്രിയൊക്കെ ഒരു ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ് ഇക്കാര്യത്തിൽ. അവർ പറയുന്നത് അവരുടെ സംസ്ഥാനത്ത് നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നാണ്. ഇത് വളരെ സാങ്കേതികമായിട്ടുള്ളൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ക്വിറ്റ് ഇന്ത്യയിൽ ഉദാഹരണമായിട്ട് ഇതുമാതിരി പറയണത് നമ്മൾ നടപ്പാക്കാൻ പറ്റും. ഗാന്ധിജി പറഞ്ഞു ഇവിടെ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേനും അത് പരിഹാസത്തോടെ നമ്മൾ ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് ഇവിടെ നടപ്പാവില്ല എന്ന് പറഞ്ഞാൽ എന്നുള്ള രീതിയല്ല ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് പോരാട്ടമാണ്. പോരാട്ടത്തിൽ നമ്മൾ ഒരു വിഭാഗം ആൾക്കാർ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഇവിടെ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ഭീതിയോട് കൂടിയിട്ടും ആണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർക്കൊരു പരിരക്ഷയും അവരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൂടെ നിൽക്കുമ്പോൾ ഇത് നടപ്പാക്കുമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ നടപ്പാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നടപ്പാക്കാൻ പറ്റില്ല. പക്ഷെ അത് നടപ്പാക്കിയെന്ന് പറയുമ്പോൾ അതൊരു ഭീഷണിയായിട്ടാണ് മുഴക്കുന്നത്. അതേ രീതിയിൽ തന്നെ ഇവിടെ നടപ്പാക്കൂല എന്ന് പറയുമ്പോൾ അത് അതിനെതിർത്ത് നിൽക്കുന്ന വിഭാഗങ്ങൾക്ക്, അതിപ്പോൾ മുസ്ലിമുകൾ മാത്രമല്ല എതിർക്കുന്നത്, ഒരുപാട് വിഭാഗങ്ങൾ, അതിൽ വേണമെങ്കിൽ നമുക്ക് കോൺഗ്രസിനെയൊക്കെ ഉൾപ്പെടുത്താം. അതിൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്താതിരിക്കുന്ന അവരുടെ നയപ്രകാരം അവരതിനെ നടപ്പാക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എല്ലാവർക്കും ഒരു ഭയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ധ്രുവീകരണത്തിലോട്ട് പോകുമോ ഇല്ലേ എന്നുള്ളൊരു ഒരു ഭയമുണ്ട്. ആ ധ്രുവീകരണത്തിന് പോകുമോ എന്ന് ഭയന്നുകൊണ്ട് അവർ സ്വല്പം മടിച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പലസ്തീൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ കണ്ടാണ് ഒരു ആദ്യം മടിച്ചു നിൽക്കുകയും പിന്നീട് വളരെ മുന്നോട്ട് വരികയും ചെയ്ത രീതിയിൽ പിന്നീട് വലിയ സമ്മേളനം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രതിഷേധ സമ്മേളനങ്ങളൊക്കെ ഇവിടെ നടത്തുന്നതായിട്ട് നമ്മൾ കണ്ട് പ്രതീക്ഷിച്ചിരുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇതിപ്പോൾ മുന്നോട്ടേക്ക് പോകണോ വേണ്ടേ എന്നൊരു ശങ്ക ഉള്ള മാതിരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ശങ്കയിൽ അർത്ഥമില്ല. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ പല വിഭാഗം ആൾക്കാരായിട്ട് ഇടപെടുന്ന ഒരാളായെന്നുണ്ട്. ചിലർക്കെങ്കിലും സംശയമുണ്ട്. അങ്ങനെ ഒരു ഉറച്ചൊരു സൈഡിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് അത് മറ്റു വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് സംഘപരിവാറിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ നീങ്ങുമോ ഇല്ല എന്നുള്ളത്, അത് തെറ്റായിട്ടുള്ളൊരു നയമാണ്. കാരണം ഒരു നിലപാട് നമുക്ക് ഒരു വിഷയത്തിലുണ്ടെങ്കിൽ ആ നിലപാടിനനുസരിച്ചിട്ട് നമ്മൾ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഈ മറ്റേ സമ്മേളനങ്ങളും മറ്റുമൊക്കെ ഇന്നിപ്പോൾ കാസർഗോഡ് ഉണ്ടായിട്ടുണ്ട്, നാളെ കണ്ണൂരുണ്ട്, മറ്റന്നാൾ മലപ്പുറത്തുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള സംഭവമല്ല. ഇതിന് മുമ്പും തന്നെ ഈ നിലപാട് ഇത് തന്നെയായിരുന്നു. സി പി എമ്മിനൊക്കെ നിലപാട് ഇത് തന്നെയായിരുന്നു. ആ അതിന് നിലപാടിനെ പിന്തുടർന്നുകൊണ്ട് ആണ് ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ മറ്റൊരു അർത്ഥത്തിൽ നമ്മൾ കാണേണ്ടതായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി.